വിരൽ തുമ്പിലെ സബ്സ്ക്രൈബ് ബട്ടൺ അത് എന്റെ നേർക്ക് അമർത്തിയില്ലെങ്കിലും കഴിവുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്ന ഒരാളുടെ മുന്നിൽ അമർത്താൻ മടിക്കരുത്. കാരണം അത് ഒരാളുടെ തലവര തന്നെ ചിലപ്പോൾ മാറ്റിയേക്കും. ഇവിടെ എന്താണ് നടക്കുന്നത്, വരുന്നവൻ ആരാണ് എന്നൊക്കെ മനസ്സിലാക്കിയാൽ ഈ ലോകത്തുള്ള ആരും പിന്നെ ഇങ്ങോട്ട് വരില്ല. हलो गायस वेलकम बैक टू इंफ्रा व्लॉग इन वीडियो नाम फु मैप डुओ वर्स स्क्वाड कल मैच नाम कुरे प्रावश्यो ई कल कल मुंबे तुट मे ना रूम कल कल आ रूम कल नो डुओ आमुक माइनस कमय नलोण डाउन गई वन स्टार अड़ी ना टू स्टारे पे विचार मत गई पुशिंग समयम पुशीटर क्यों पर अगर या डुओ वर्स स्क्वाड स्टार्ट आ मैचर किण्ण काची लास्ट या मेडिकेटल कल जो कलिया इत सोलो वर्स स्क्वाड कम टीमेट और उपकार उपकार टीमेटे कटी कारण नम कई टोकन को ग्लू वा वांगी कुछ उपकार कू अल गई इत्र प्रावश्य ऋवेव वीडियो कनसा अत्र प्रावश्यम या ऋवेव इत्यावश्य पवर लोबी बोट कल अत्यावश्यम ना लेव नर मैच एम टीमेट जीरो किलो टीमेट कल टीमेट काी चावड़ समय चतक ए कई पेट टोक सैटा ക്ലോക്ക് ടവറിലാണെങ്കിൽ ഞാൻ റഷ് ചെയ്യാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് അടുത്തുള്ള സ്ഥലത്ത് തന്നെ ഇറങ്ങിയതാണ്. പക്ഷേ ക്ലോക്ക് ടവറിലാണെങ്കിൽ ആരും ഇറങ്ങിയിട്ടില്ല ഗൈസ്. നമ്മൾ പുഷ് ചെയ്യുന്ന സമയത്താണെങ്കിൽ നമ്മൾക്ക് ഭയങ്കര പേടിയായിരിക്കും. എന്താണെന്ന് ചോദിച്ചാൽ ഇപ്പം ചത്താ മൈനസ് കിട്ടുമല്ലോ, സീനാ പോലോ, അങ്ങനെ ഇങ്ങനെ എന്നെല്ലാം പറഞ്ഞിട്ട് ഓരോന്ന് പറഞ്ഞ് ഗൈസ് ഒരു എനിമീൻ്റെ മുമ്പിൽ പെടുമ്പോൾ എത്ര പേടിച്ചുകൊണ്ടാണ് കളിക്കുക. അത് അങ്ങനെയൊന്നും പേടിയില്ലാണ്ട് കളിച്ചൊരു മാച്ചാണ്. ബൂയി അടിക്കണമൊന്നുമില്ല, മൈനസ് കിട്ടിയ സീനും ഇല്ല, ഒന്നുമില്ല. നമ്മൾ റെക്കോർഡ് അറിയാണ്ട് ചെയ്തു പോയതായിട്ടാ ഗൈസ്. ഇത് റെക്കോർഡ് ചെയ്ത് ഇടണമെന്നോ അപ്ലോഡ് ചെയ്യണമോ ഒന്നും വിചാരിച്ചിട്ട് എടുത്ത ഒരു ഇതല്ല. ലാസ്റ്റ് വശമെങ്കിൽ നമ്മൾ മെഡിക്കറ്റെല്ലാം അടിച്ച് മാസ് കാണിച്ച ഒരു മാച്ചാണ്. നമ്മൾക്കാണെങ്കിൽ സൈലൻസർ കിട്ടിക്ക്, നമ്മളെ കയ്യിൽ തോംസണും ഏക്കെയാണുള്ളത്. ക്ലോക്ക് ടവറിൽ ഒറ്റ എനിമിയും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ ക്ലോക്ക് ടവർ കുറേ സമയം ലൂട്ടി ഫുൾ അടക്കി ഭരിച്ചു എന്ന് പറയുക. അതുമാതിരി ലൂട്ടാണ് ക്ലോക്ക് ടവറിൽ നിന്ന് നമ്മൾ ചെയ്തത്. അപ്പം നമുക്ക് അത്യാവശ്യം ലൂട്ടെല്ലാം സെറ്റായിക്ക് ക്ലോക്ക് ടവറിൽ ലൂട്ടി കഴിയുമ്പോൾ. അതിനുശേഷം കുറച്ച് കഴിഞ്ഞതിന് ശേഷമാണ് ക്ലോക്ക് ടവറിൽ എനിമീസ് വന്നു തുടങ്ങിയത്. ക്ലോക്ക് ടവറിൽ പെട്ടെന്ന് എനിമി വരും നിങ്ങൾക്ക് അറിയായിരിക്കും. കാരണം അപ്പുറത്തുനിന്നും ഇപ്പുറത്തുനിന്നെല്ലാം ഫാക്ടറിയിൽ നിന്നെല്ലാം ലൂട്ടൊരു ഉണ്ടോ ലൂട്ട് ഫാക്ടറിയിലൊന്നും ഉണ്ടാവില്ല. അപ്പോൾ എല്ലാവരും വരും ക്ലോക്ക് ടവറിലേക്ക് ഓടിയിട്ടാണ്. ക്ലോക്ക് ടവറിലാണെങ്കിൽ ലൂട്ടെടുത്ത് നിന്ന് എനിമീസ് ഉണ്ടാവും. അവന്മാരെ കൊന്നിട്ട് ഇവന്മാർക്ക് ലൂട്ടെടുക്കാമെന്നുള്ള രീതിയിലാണ് വരിക. എന്തായാലും എൻ്റെ ടീമേറ്റ് ഇപ്പോൾ താഴെന്ന് പടാവുന്നുണ്ട്. നിങ്ങൾക്ക് ഇപ്പം നോക്കിയേക്കാണ് ഒരു എനിമിയാണെങ്കിൽ വന്ന് ഡബിൾ ഷോട്ടും കൊണ്ട് അടിക്കുന്ന ഗെയിം സൗണ്ട് നിങ്ങൾക്ക് ഉണ്ടാവില്ല. എന്തായാലും ഡബിൾ ഷോട്ടും കൊണ്ട് അടിച്ച് എം എയ്റ്റിനെ കൊണ്ട് അടിച്ച് നോക്കാക്കിയിട്ടുണ്ട് ടീമേറ്റിനെ. ആ സമയത്താണെങ്കിൽ ഞാൻ താഴേക്ക് ഇനി കൈ ഞാൻ അതിൻ്റെ ബാക്കി പോട്ടാണ്. ഞാൻ എന്തായാലും കുറച്ച് സമയം വെയിറ്റ് ചെയ്തതിന് ശേഷം സൈലൻസർ ഇട്ടിട്ട് പുള്ളിക്കാരനെ ഒരു 30-ഉം 15 പുള്ളിക്കാരനാണെങ്കിൽ ഒരു 30-ൻ്റെയും 12-ൻ്റെയും ഡാമേജ് കൊടുത്തിട്ട് ഞാൻ കാര്യം അടിച്ചാലോന്ന് ഞാൻ പുള്ളിക്കാരനാണെങ്കിൽ പിന്നെ ഞാനൊരു 9-ഉം 9-ഉം കൊടുത്ത് ആ സമയത്താണെങ്കിൽ പുള്ളിക്കാരൻ എനിക്ക് അത്യാവശ്യം നല്ല ഡാമേജ് തന്നെ ഗൈസ്. ഞാൻ ഗ്രനേഡ് കുക്ക് ചെയ്ത് ഈ സമയത്ത് ഞാൻ പെട്ടെന്ന് വിചാരിച്ചു. കാരണം നല്ല രീതിക്ക് പെട്ടെന്ന് ഞാൻ നിങ്ങൾക്കിപ്പോൾ നോക്കിയ ഞാൻ കാണാം. ഞാൻ M10L8 1 ടാപ്പ് അടിക്കാനാണ് നോക്കുന്നത് ഗൈസ്. റാങ്ക് പുഷ് ചെയ്യുന്ന സമയത്ത് എന്തായാലും നമ്മൾ ഏക്കനെ കൊണ്ടൊരു 1.5 1 ടാപ്പ് എന്ന് പറയുക. ഏക്കനെ കൊണ്ടൊന്നും ആരും 1 ടാപ്പ് അടിക്കുന്ന നിങ്ങളാരും കാണലുണ്ടാവില്ല. കാരണം അതുമാതിരി 1 ടാപ്പാണ് നമ്മൾ ഏക്കനെ കൊണ്ടടിച്ചത്. കാരണം M10 കൊണ്ട് അത്ര റേഞ്ചൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് M10 കൊണ്ട് അങ്ങ് ശരിയാവില്ല ഗൈസ്. M10 ലേശം ലോങ്ങിൽ നിന്ന് M10 കൊണ്ട് ഒരു ഉപകാരവും ഇല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല M10 കൊണ്ട്. നമ്മളെന്തായാലും M8 AK AK എടുത്തൊരു 1.5 ഷോട്ട് അടിച്ചെന്ന് തന്നെ പറയുക. വേറെ ലെവലല്ലേ. എങ്ങനെ ഉണ്ട് എന്തായാലും ഈ വീഡിയോൻ്റെ അടിയിൽ കമൻറ്റ് ചെയ്യുക ഗൈസ്. നമ്മളെ കയ്യിലാണെങ്കിൽ ഇപ്പോൾ 7 ഇൻഹെയിലറും 4 മെഡിക്കറ്റും 4 ഗ്ലൂവാളും ലൂട്ടെല്ലാം സെറ്റായിട്ടിരിക്കുവാണ്. ഞാൻ അധികം വീഡിയോ കട്ട് ചെയ്യാത്ത എന്താണെന്ന് വിചാരിച്ചാൽ നമ്മളെ സബ്സ്ക്രൈബേഴ്സെല്ലാം കണ്ടോട്ടെ എന്ന് വിചാരിച്ചിട്ട് എങ്ങനെയാണ് റാങ്ക്ഡ് മാപ്പ് പുഷ് ചെയ്യാമെന്നല്ലോ. ഞാനെന്തായാലും എൻ്റെ ടീമേറ്റിനെ പൊക്കുവാൻ പോയ സമയത്താണെങ്കിൽ ഗൈസ് അതിൻ്റെ മേലെ ഒരു ഫുൾ സ്ക്വാഡ് 2 സ്ക്വാഡ് തമ്മിലാണ് ഫൈറ്റ്. നിങ്ങൾക്കിപ്പോൾ മാപ്പിൽ എന്തായാലും ഓരോ ഏറോ മാർക്കാണ് ഗൈസ് കാണുന്നത്. നിങ്ങൾ കുറച്ച് നേരം കഴിഞ്ഞാൽ ആടെ നിന്ന് വൈപ്പ് എടുക്കുന്ന കാണാം ഗൈസ്. എത്ര 6 ആറ്റം കില്ലാണ് ആടെ നിന്ന് പോയത്. ലാസ്റ്റ് ഒറ്റൊരു എനിമിയോ 2 എനിമിയാറ്റാ ബാക്കിയുള്ളൂ. എന്തായാലും ആടെ മരണം പോരാട്ടാണ് ഗൈസ്. അതിൻ്റെ അടിയിൽ പോയിട്ട് ഞാൻ പൊക്കി അതിൻ്റെ അടിയിൽ എനിമി ഉണ്ടാവും പടാന്നതിന് ലേശം പേടിയുള്ളതുകൊണ്ട് തന്നെ ഗൈസ് ഞാൻ ഇങ്ങോട്ട് വന്നിട്ട് ഇവിടുന്നാണ് റിവൈവ് ചെയ്യുന്നത്. എന്നിട്ട് ഇവിടുന്ന് ടീമേറ്റിനെ റിവൈവ് ചെയ്ത്
നമ്മൾ അങ്ങ് ആടെ പോയിട്ട് പിന്നെ ഫൈറ്റ് എടുക്കാന്നുള്ള ഇതിലാണ് നമ്മൾ നിൽക്കുന്നത്. റഷിങ് ആയതുകൊണ്ട് എന്തായാലും ടീമേറ്റ് അങ്ങ് രക്ഷപ്പെട്ടോട്ടെ. അപ്പാട് ആദ്യം തന്നെ പോയി ചാവണ്ടാന്നെല്ലാം മൈനസ് കിട്ടാണ്ട് കളിക്കണം എന്നല്ല ഉണ്ട് പുഷിങ് അല്ലെങ്കിലും. എന്തായാലും ഞമ്മളങ്ങനെ ആടത്തേക്ക് പോവുകയാണ് ഗൈസ്. അവിടെ ഒരുപാട് എനിമിയുണ്ട്. എൻ്റെ കയ്യിൽ ഇനിയും ടോക്കൺ ഉണ്ടോ നോക്കി, കാരണം ടീമേറ്റ് ഇനിയും പോയി ചാവും അത്രയും കൂടിയാണ്. ഒന്നും പറയാനില്ല, ടീമേറ്റ് അഞ്ചാറ് പ്രാവശ്യം ഈ മാപ്പിൽ ചത്തുക്കുന്ന ഞാൻ എന്തായാലും നിങ്ങളൊരു പറയാം. അഞ്ചാറൊന്നും ചത്തുക്കുണ്ടാവില്ല, എന്നാൽ ചത്തുക്ക്. എന്തായാലും ഇവിടെ ഒരു മഷ്റൂം വേണ്ടായിരുന്നു, ഞമ്മൾ വേഗം ആ മഷ്റൂം യൂസ് ചെയ്തിട്ട് ഞമ്മളെ അടുത്ത് കേ ക്യാരക്ടറും മെഡിക്കിറ്റിൻ്റെ ക്യാരക്ടറിലാണുള്ളത്. പക്ഷേ ഞമ്മളെ അടുത്ത് പെറ്റ് മാത്രം മെഡിക്കിറ്റിൻ്റെ അല്ല ഗൈസ്. അതുകൊണ്ട് ലേശം ബുദ്ധിമുട്ടുണ്ടല്ലേ. പെറ്റ് മെഡിക്കിറ്റിൻ്റെ ആണെങ്കിൽ പവർ ആവുകയാണ് ഗൈസ്. ഞമ്മൾ പിന്നെ സോണിൻ്റെ ഉള്ളിൽ ഇവിടെയെല്ലാം നിന്നിട്ട് മെഡിക്കിറ്റ് അടിച്ച് പോയി അടിക്കുകയാണ്. നമ്മളെന്തായാലും ലാസ്റ്റ് നിന്ന് അടിച്ചത്. എന്തായാലും ഇവിടെ വന്ന സമയത്താണെങ്കിൽ ഇവിടെ ഗൈസ് രണ്ട് എന്തായാലും എ കെ എടുത്ത് നെക്കി അങ്ങ് പിടിച്ച് ഒരു പുള്ളിക്കാരനെ നോക്കാൻ കാര്യം അങ്ങ് ഫിനിഷ് ചെയ്ത് ഗൈസ്. അല്ലേ കില്ല് കിട്ടാനുണ്ടാവില്ല. അടിയിലാണെങ്കിൽ രണ്ട് എനിമി ഉണ്ടോ ഒരു എനിമി ഉണ്ടോ ഒരു പിടുത്തോ ഇല്ല ഗൈസ്. എന്തായാലും ഞാൻ അടിയിലേക്കെല്ലാം നോക്കി നോക്കി എനിമി ഉണ്ടോയെന്ന്. ഇവിടെ ഗൈസ് എൻ്റെ ടീമേറ്റ് പറഞ്ഞ് പെട്ടെന്ന് ഞാനും വരാമെന്നെല്ലാം പറഞ്ഞ് ടീമേറ്റ് ആടുന്ന് ഗണ്ണൊന്നും എടുക്കാണ്ട് വെറും എംടനാറ്റം കിട്ടിക്കുന്ന പറഞ്ഞ് ഓടിച്ചാടി വരുന്നുണ്ട്. എന്തിനാന്ന് ആർക്കറിയാം ഗൈസ്. വെസ്റ്റൊന്നും ഇല്ലാണ്ട് കാര്യം വന്നാൽ അപ്പാട് പാടാവുന്ന്. എന്തായാലും ഇവിടെ ഗൈസ് അങ്ങനെ നമ്മൾ ഇവിടെ വന്ന് നോക്കിയ സമയത്താണെങ്കിൽ ആടെ ഒരു എനിമി താഴെ തുള്ളിക്കാനോ നമ്മൾ മേലെ നിന്നാണെങ്കിൽ ഒരു കില്ലും എടുത്തിക്കാനോ ആ എനിമി ആണെങ്കിൽ റിവൈവ് ചെയ്ത് ഗൈസ് ടീമേറ്റിനെ. അതെന്തായാലും സെഡ് അവസ്ഥ ആയിപ്പോയി. നമ്മളെ ശ്രദ്ധ കുറവ് കൊണ്ട് താഴെ വന്ന് റിവൈവ് ചെയ്ത് ആ ആളാണെങ്കിൽ എന്തെന്നാ ചെയ്ത് ആടെ ഒരു ലാൻഡ് ലൈൻ വിട്ട്. എന്തായാലും ആൾ താഴെ തുള്ളിയ സമയത്താണെങ്കിൽ നമ്മൾ നല്ലൊരു അച്ചോട്ട് കൊടുത്ത് നമ്മൾ റഷ് ചെയ്ത്. എന്തായാലും ആൾ മഹാബുദ്ധിമാനി 60 ഡിഗ്രിയിൽ ഗ്ലൂ ആണ്, അതുമാതിരി ഗ്ലൂ ആണ്. എന്തായാലും ആളെ കൊണ്ടങ്ങ് നെക്കി പിടിച്ച് നോക്കാക്കിയതിന് ശേഷം നമ്മൾ ആളെ ലൂട്ട് മെല്ലെയും എടുത്ത്. എന്തായാലും ടീമേറ്റ് ആടെ ലൂട്ടുണ്ടോ എന്നല്ലേ ചോദിക്കുന്നുണ്ട്. ഞാനാന്ന് പറഞ്ഞ കേസ് ഞാനെന്തായാലും ഗ്ലൂ ആളും അതെല്ലാം ഞാനിങ്ങ് എടുത്തൊക്കെ ഒന്നുമില്ല ആയില്ല. എന്തായാലും മെഡിക്കിറ്റ് കുറച്ചുണ്ട്. മെഡിക്കിറ്റ് അങ്ങ് എടുത്തോ എന്ന് പറഞ്ഞിക്ക് മെഡിക്കിറ്റ് ടീമേറ്റിൻ്റെ വേഗ സ്പേസിലുള്ളതുകൊണ്ട് മെഡിക്കിറ്റ് എന്ന് പറഞ്ഞിക്ക്. നമ്മളെ കയ്യിലാണെങ്കിൽ ഗൈസ് ഇപ്പോൾ 14 ഇൻഹെയിലർ, ഒന്നും പറയാനില്ല, വേറെ ലെവലല്ലേ. 14 ഇൻഹെയിലർ ഇതൊന്നും ഗൈസ് നമ്മൾ പുഷ് ചെയ്യുന്ന ടൈമിലാണെങ്കിലും ഒരു കുന്തവും കിട്ടില്ല. ഏക്കയിലും കിട്ടണമെങ്കിൽ ഒരു ഒന്നൊന്നര പണിയാണ് ഗൈസ് പുഷ് ചെയ്യുമ്പോൾ. റഷ് ചെയ്യുമ്പോൾ നമുക്ക് ആവശ്യമില്ലാത്ത എല്ലാ സാധനവും കിട്ടും. കാർമേൻഡിയേറ്റ് സെഡെല്ലാം കിട്ടണമെങ്കിൽ ഒന്നൊന്നര പണിയാണ്. ആയിട്ടാലത്തെ കാർമേൻഡിയേറ്റ് സെഡെല്ലാം ഈ മാപ്പിൽ ഒരുപാട് സമയം കണ്ടു കഴിഞ്ഞാൽ പക്ഷേ എടുക്കുമെന്ന് നിൽക്കില്ല. ഏക്കയാണ് ഗൈസ് ഫുൾ എടുത്തത്. ഈ ഒരു ഗൺ കോംബ് വെച്ചിട്ട് തന്നെ നമ്മൾ ഒരുപാട് സമയമല്ലേ ഈ മാപ്പ് ഫുള്ള് കളിച്ചത്. നമ്മൾ ഇവിടുന്ന് കില്ലെടുത്തതിന് ശേഷം നമ്മളധികം കില്ലൊന്നും എടുത്തിക്കില്ല. നമ്മൾ കുറേ ഇവിടെയെല്ലാം ലൂട്ടി നടന്ന് അങ്ങനെ മെല്ലെ കാരാന്നുള്ളതിൽ നമ്മൾ 38 ഇലവ് ഉണ്ട് ഗൈസ്. നോക്ക് എന്താ പറയാനല്ലേ. സോണ് ഫസ്റ്റ് സോണല്ലേ, സീനില്ല, ഒന്നും പറയാനില്ല. നമ്മൾ 38 ഇലവ് ആണുള്ളത്. നമ്മളിങ്ങനെ ക്ലോക്ക് ടവറിലേക്ക് തന്നെ പോകാന്നുള്ളതിൽ അങ്ങേക്ക് പോകുന്നതാണ്. കാരണം നമുക്ക് കില്ല് ആവശ്യമുണ്ട് ഗൈസ്. നമ്മൾ റഷ് ചെയ്ത് കളിക്കുന്നതാണ്, ചത്താ കുഴപ്പമില്ല. അങ്ങനെ കളിക്കുന്നതായതുകൊണ്ട് തന്നെ നമ്മൾ നിന്നിടത്തൊന്നും നിൽക്കുന്നില്ല, അപ്പാട് ഓടി ഓടി കളിക്കുവാണ് ഗൈസ്. എന്തായാലും നമ്മളങ്ങനെ കുറേ സമയം ഇവിടെ ലൂട്ടിയതിന് ശേഷമാണെങ്കിൽ നമ്മളെ മുന്നിൽ ഗൈസ് എനിമി. നമ്മളെന്തായാലും ഏറ്റവും ഓട്ടി എടുത്തിട്ട് നമ്മൾ ആ ടീമിൽ പെട്ടെന്ന് അങ്ങ് ഫിനിഷ് ചെയ്ത്. നമ്മളെ ടീമേറ്റ് ആണെങ്കിൽ നോക്കാണ് ഗൈസ്. ഞാൻ പറഞ്ഞിട്ടില്ല ഈ കളിയിൽ ടീമേറ്റിനെ കൊണ്ടൊരു ഉപകാരം ഇല്ലാന്ന്. അതിന് ശേഷം നമ്മൾ മെല്ലെ ബേക്ക് വലിയാണ് ചെയ്തത്. നമ്മൾ പിന്നെ ഫൈറ്റ് ചെയ്യുന്നില്ല. നമ്മൾ ടീമേറ്റിനെ പൊക്കിയിട്ട് ഫൈറ്റ് ചെയ്യാന്നുള്ളതിൽ നമ്മൾ ടീമേറ്റിനെ പൊക്കുവാൻ വേണ്ടിയിട്ട് നമ്മൾ ഹാങ്ങറിലേക്ക് തന്നെയാണ് പോയത് ഗൈസ്. സോണിൻ്റെ ഉള്ളിൽ പോയിട്ടാണ് പൊക്കിയത്. ഭീമാ സ്ട്രിപ്പ് പോയാൽ ചിലപ്പം പണി കിട്ടുന്നുള്ളതിൽ കുറച്ച് സമയം നമ്മളിവിടെ എല്ലാം വെയിറ്റ് ചെയ്ത് നോക്കി. പക്ഷേ നമ്മൾ പിന്നെയും വിചാരിച്ച് മാണ്ട ടീമേറ്റിനെ പൊക്കാന്നുള്ളതിൽ നമ്മളങ്ങനെ ഭീമാ സ്ട്രിപ്പിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ പിന്നെ വിചാരിച്ച് മാണ്ട നമുക്ക് അങ്ങ് പോകാന്നുള്ളതിൽ അങ്ങോട്ട് പോയിട്ട് നമ്മൾ പൊക്കി. ആ സമയം ഒരുപാട് സമയം പിന്നെ നമ്മൾ സോണിൻ്റെ പുറത്ത് നിന്നിട്ടാണ് കളിച്ചത് ഗൈസ്. നമ്മൾ ലൂട്ടെല്ലാം എടുത്തിട്ട് എന്തായാലും ഞാൻ പൊക്കി വിട്ട സമയത്ത് തന്നെ എൻ്റെ ടീമേറ്റ് പിന്നെയും പോയിട്ട് എയറിൽ പടയിക്കുക ഗൈസ്. എയറിൽ ABCD കൊണ്ട് 1 ടാപ്പ് കിട്ടിയെന്നല്ല പറയുന്നത്. ആ ലൂട്ട് ബോക്സിൽ 13 മെഡിക്കിറ്റ് ആയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ആടെ തന്നെ ഇറങ്ങിയിട്ട് ലൂട്ടെല്ലാം എടുത്തിട്ട് കാര സോണൊന്നും സീനില്ല എന്ന് പറഞ്ഞിട്ടാണ് പുള്ളിക്കാരൻ എന്നെ കൊണ്ട് പൊക്കിപ്പിച്ചത്. എന്നിട്ട് എന്താക്കി, എന്തായാലും അങ്ങനെ ഗൈസ് നമ്മൾ സോണിൽ നിന്ന് റിവൈവ് എല്ലാം ചെയ്ത സമയത്താണെങ്കിൽ നമ്മളെ ടീമേറ്റ് എയറിൽ പടായി എന്ന് പറഞ്ഞിട്ടില്ലേ. ആ സമയത്താണെങ്കിൽ അപ്പറിലെ എനിമീസ് ആണെങ്കിൽ പുള്ളിക്കാരനെ നല്ലോണം ഇമോട്ട് ഇടുന്നുണ്ട് എന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. ത്രോണിമോട്ടും മറ്റേ ലോലിമോട്ടെല്ലാം ഇടുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. എന്തായാലും എൻ്റെ ഒടി പറഞ്ഞ് സോണുകാരല്ല അവന്മാർ നോടികളാന്നെല്ലാം പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞിട്ട് തന്നെ സോണുകാരും നമ്മേക്കുന്നില്ല. അവന്മാർ വന്നാൽ അടിച്ച് കൊല്ലാന്നുള്ളയിൽ തന്നെ ഞാനും നിന്ന് ഗൈസ്. നമ്മളെന്തായാലും ടവർ കാരിയിട്ട് സേഫായിട്ടുള്ള ഈൽ അടിക്കാന്നുള്ള ഈലാണ് നിന്നത്. കാരണം നമ്മളെ അടുത്ത് സൈലൻസർ ഉണ്ട്. ഏക്കെ ആണെങ്കിൽ അത്യാവശ്യം നല്ല ഡാമേജ് ഉള്ള ഗണ്ണും ആയതുകൊണ്ട് സീനില്ല. നമ്മൾ മാക്സിമം മെഡിക്കിറ്റ് ഇപ്പം തന്നെ കളക്ട് ചെയ്യുന്നുണ്ട് ഗൈസ്. നമ്മൾ മാക്സിമം മെഡിക്കിറ്റ് മാക്സിമം കളക്ട് ചെയ്യുന്നുണ്ട്. എന്തായാലും ആടെ വന്ന്
ആയിട്ട് ഒരു പുളിക്കര മഷ്റൂം അടിച്ചത് ഗൈസ്. എന്തായാലും നമ്മൾ അടിച്ചും കൊന്നിട്ട് ആ ബ്രോനായിട്ട് തോന്നി ആപ്പിൾ ഞാനൊരു 4 പ്രാവശ്യം ആ ബ്രോനെ ഞാൻ തോന്നു കൊന്നത്. നിങ്ങൾ എന്തായാലും നോക്കി അങ്ങ് കാണാം. ഈ ഹാങ്ങറിൽ വെച്ച് 2 പ്രാവശ്യം ഈ അച്ചങ്ങനെ ഞാൻ കൊന്നിക്ക്. എന്തായാലും ടീംമേറ്റിനെ ഇമോട്ട് ഇട്ടല്ലേ എന്നുള്ള ഈ റിവെഞ്ച് എടുത്ത് ഗൈസ് ഞാനും അങ്ങ് ഇമോട്ട് ഇട്ട് എംടന്റെ ഇമോട്ട് ഇട്ട് അങ്ങ് പവർ കാട്ടി ഗൈസ്. ഒന്നും പറയാനില്ല. അങ്ങനെ ഗൈസ് നമ്മൾ ലൂട്ടെല്ലാം എടുത്തതിന് ശേഷം സോണിൻ്റെ പുറത്ത് നാളെ കില്ല് ചെയ്ത ലൂട്ട് ബോക്സെല്ലാം ലൂട്ട് ചെയ്യാൻ ശേഷം വന്ന് ടീംമേറ്റിനെ നമ്മൾ പിന്നെയും സഹായിച്ച് ഗൈസ് നമ്മളെ മനസ്സ് എത്ര പ്രാവശ്യം നമ്മൾ റിവൈവ് ചെയ്ത് ഒരു പ്രാവശ്യം പോലെ നമ്മളെ റിവൈവ് ചെയ്തിട്ടില്ല. എന്തായാലും ഇവിടെ M10L ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഞാൻ ടീംമേറ്റിനെ ഇങ്ങോട്ട് തന്നെ തിരിച്ച് വിളിച്ച് ടീംമേറ്റ് നമ്മളെ മറ്റേ പീക്കിലുള്ള ആ ബോക്സിൻ്റെ അടുത്താണ് ഇറങ്ങുന്നത് ഗൈസ്. ഒന്നും പറയാനില്ല എന്ന് പറയുന്ന സംഗതി എനിക്ക് ലേശം കൂടുതലാണല്ലേ. അങ്ങനെ നമ്മളെന്തായാലും പീക്കിലേക്ക് തന്നെ കാര്യം ഗൈസ്. സോണ് പീക്കിലായതുകൊണ്ട് നമുക്ക് ഈ വീട്ടിൽ കുത്തിനിട്ട് എല്ലാവരും അടിച്ച് കൊല്ലാം എന്നുള്ളതിലാണ് നിന്നത്. എല്ലാവരും ഗൈസ് AK എടുത്തിട്ട് തന്നെയാണ് കളിക്കുന്നത്. ഇവിടെ വന്ന സമയത്താണെങ്കിൽ ടീംമേറ്റ് പറഞ്ഞ സ്കാനറിലൊരു ഫുൾ സ്ക്വാഡ് ഗൈസ് പെട്ടെന്ന് വിചാരിച്ചത്. എന്തായാലും ടീംമേറ്റ് പടം ഒന്ന് ഉറപ്പിച്ചിട്ടാണ് ടീംമേറ്റ് ഓടുന്നത്. അതുമാതിരി ഓട്ടാണ് ടീംമേറ്റ്, ഗണ്ണ് പോലെ ഇല്ലാണ്ടാണ് ടീംമേറ്റ് ഓടുന്നത്. ഞാനാണെങ്കിൽ ഇവിടെ വെയിറ്റ് ചെയ്ത് ഗൈസ് എൻ്റെ അത്യാഗ്രഹം എന്നെല്ലാം പറയുക. ഒരു സ്ക്വാഡ് ഇപ്പം നിങ്ങൾക്ക് നോക്കുക എത്ര ആളാ സ്കാനറിലുള്ളതെന്ന്. ഞാനിടയ്ക്ക് ഇവിടെ നിന്ന് കനക്ക് തോന്നുന്നൊരു 10 ആൾക്കാർ ആ സ്കാനറിൽ കാണുന്ന ആ തോന്നുന്നു. അത്രയോ ആൾക്കാർ അതിലുണ്ട്. എന്തായാലും നമ്മൾ ലോങ്ങിൽ എനിമീനെ കണ്ട സമയത്താണെങ്കിൽ നമ്മൾ ഡാമേജെല്ലാം കൊടുക്കുമോ നോക്കി. പക്ഷേ ഇവിടുന്ന് നമ്മളങ്ങനെ ഡാമേജ് കുറേ പ്രാവശ്യം കൊടുക്കും നോക്കി ഗൈസ്. എന്തായാലും മുമ്പിലൊരു എനിമി കണ്ട സമയത്താണെങ്കിൽ നമ്മൾ കുറച്ച് ഡാമേജ് കൊടുത്ത് ആളങ്ങ് ഗ്ലോ ആയിട്ട് റഷ് ചെയ്ത് വരുന്നുണ്ട്. നിങ്ങൾക്ക് ഞാൻ ഒറ്റക്കായതുകൊണ്ടുള്ള ഒരു ധൈര്യമായിരിക്കും. അത്യാവശ്യം നല്ല പ്ലെയേഴ്സ്, എല്ലാവരും അത്യാവശ്യം നല്ല പ്ലെയേഴ്സാണ്. ആളാണെങ്കിൽ അടിച്ചിട്ട് പക്ഷേ കൊണ്ടിക്കില്ല എന്തോ ഭാഗ്യത്തിന്. ഞാൻ എന്തായാലും ഞാനിട്ട ഗ്ലൂവാളിൻ്റെ ഉള്ളിലാണെന്ന് തോന്നുന്നു ആ പുള്ളിക്കാരെ കുടുങ്ങിപ്പോയത്. എന്തായാലും എനിക്ക് ഫിനിഷ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് തന്നെ ഞാൻ ഉണ്ടോയെന്നെല്ലാം നോക്കി. എന്തായാലും ഡബിൾ ഷോട്ട് നമ്മൾ ഗ്ലൂവാളടിച്ച് പൊട്ടിച്ച് ആളെ കയ്യിൽ നിന്നാണെങ്കിലും ഞാൻ മെഡിക്കിറ്റ് എടുക്കുന്നുണ്ട്. എന്തായാലും നമ്മളെ ടീംമേറ്റ് പാവം ഗൈസ് നമ്മളെ തൊട്ടടുത്ത് നിന്ന് ചത്തിട്ട് ഞാൻ റിവൈവ് ചെയ്യാൻ പോയിക്കില്ല. മടുത്ത് ഗൈസ് എന്തിനാ റിവൈവ് ചെയ്യുന്ന, എത്ര പ്രാവശ്യം നമ്മൾ റിവൈവ് ചെയ്ത് നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കുക ഗൈസ്. ഇനി റിവൈവ് ചെയ്യണേനെ ഞാൻ പോയിട്ട് എനിക്ക് വിചാരിച്ചാൽ ചെയ്യലും ചെയ്യാനും. കാരണം 5 ഗ്ലൂവാളുണ്ട്, ചിലപ്പോൾ ഞാനും പടായി എന്ന് വരും. കാരണം ഗണ്ണൊന്നുമില്ല. അതിനുശേഷം ഞാൻ ഈ പുരയിൽ സർവൈവ് ചെയ്യുകയാണ് ചെയ്തത് ഗൈസ്. 19 ഇലയിൽ ഉള്ളതുകൊണ്ട് ഞാനാരും അടിക്കണം എന്ന് നിന്നിക്കില്ല. നമ്മൾ ഇത്രക്കാരം കില്ലെല്ലാം എടുത്തുകൊണ്ട് എങ്ങനെയെങ്കിലും ഈ കളി ബൂയി അടിക്കണം എന്നുള്ള വീഡിയോസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്കിത് വീഡിയോ ആയി കിടന്നുള്ളതുകൊണ്ട് ഗൈസ് ഞാൻ എന്താക്കി ഈയിൽ നിന്ന് ഇപ്പോൾ എടുത്ത ആ ഫൈറ്റ് എനിക്ക് കില്ല് കിട്ടിയില്ല. വേറെ ഏതോ പുള്ളിക്കാരനാണ് ആ കില്ല് കിട്ടിയത്. അത് ഞാൻ പിന്നെ അങ്ങോട്ട് പോയി ഫിനിഷ് ചെയ്യാൻ നിന്നിക്കില്ല. നമ്മൾ ഈ പുരയിൽ തന്നെ പിന്നെ ആ സോണും കിട്ടി. നമ്മൾ ഈ പുരയിൽ ഒരുപാട് സമയം നിന്ന് ഗൈസ് അങ്ങനെ നമ്മളിവിടെ ഈ പുരയിൽ ഒരുപാട് സമയം വെയിറ്റ് ചെയ്ത് 20 ഇലയിലുള്ളേരം വെയിറ്റ് ചെയ്തതാണ് ഗൈസ്. ഇപ്പോൾ 7 ഇലയിലായി. അതിന് നമ്മളൊരു നല്ല അത്യാവശ്യം ഒരു OP ഹെഡ്ഷോട്ട് അടിച്ചിട്ട് ഒരു കില്ല് എടുത്തേക്ക്. അതെനിക്ക് മനസ്സിലായിക്കില്ല നോക്കായ എനിമിയോ അല്ലെങ്കിൽ ഓടുന്ന എനിമിയോ എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. എന്തായാലും ആടെ അത്യാവശ്യം എനിമീസ് ഉണ്ട്. ഞാൻ വിചാരിച്ചത് ആടെ ഫുൾ സ്ക്വാഡായിട്ടാണ് 7 ഇലയിലുള്ളതെന്നാണ് ഗൈസ്. ആടെ ഫുൾ ഫൈറ്റ് ചെയ്യുന്നു. നിങ്ങൾക്ക് എന്നെ ഇവിടെ നിന്ന് നോക്കിയാൽ ഞാൻ നിങ്ങളെ സ്പെക്ക് ചെയ്യുന്ന പോലെ കാണിക്കുന്നുണ്ട് ഗൈസ്. അതുമാതിരി എനിമീസ് ആട് നോടി ചാടി നടക്കുന്നതാണ്. ഒറ്റയും ടീംമേറ്റ് അല്ല ഗൈസ്, ഫുൾ സ്പ്രെഡായിട്ടുള്ള ടീമാണ്. സോളോ പിന്നെ ഡുവോ എല്ലാം ആയിട്ടാണ് ഫുൾ എനിമി. ലാസ്റ്റ് സോൺ എന്തായാലും അങ്ങോട്ടായതുകൊണ്ട് തന്നെ എൻ്റെ കയ്യിലാണെങ്കിൽ 5 ഗ്ലൂവാളുള്ളൂ. ഒരു വിധത്ത് പെട്ടെന്നാണ് വിചാരിച്ചത്. നമ്മളെയാണെങ്കിൽ അങ്ങ് ദൂരെ നിന്ന് ഒരു ചങ്ങായി അടിക്കുകയും ചെയ്തിരിക്കും. നമ്മൾ ഇവിടുന്ന് ഇപ്പോൾ ഒരു മെഡിക്കിറ്റ് അടിച്ച് ആവശ്യമില്ലാത്ത മെഡിക്കിറ്റാണ് ഗൈസ്. അതൊന്നും വേണ്ടേനും. കാരണം നമ്മളെടുത്ത് 11 ഇൻഹെയിലറും ഉണ്ട്. പിന്നെ നമ്മളൊരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് അങ്ങ് അടിച്ചു തന്നാളു ഗൈസ്. നമ്മളങ്ങനെ ഒരുപാട് പരിശ്രമത്തിനൊടുവിൽ നമ്മൾ മെഡിക്കിറ്റ് അടിക്കേണ്ട സ്ഥലത്ത് എത്തി ഗൈസ്. ഞാനിവിടുന്ന് മെഡിക്കിറ്റ് അടിക്കുമെന്നൊന്നും ആദ്യം വിചാരിച്ചിട്ടില്ല. പിന്നെ അവന്മാർ ഡുവോ സോളോ ഒന്നും എനിക്ക് മനസ്സിലായില്ല. പിന്നെയാണ് മനസ്സിലായത് അവന്മാർ രണ്ടാളും സോളോ സോളോ പ്ലെയേഴ്സാണ്. അപ്പം ഞാൻ എൻ്റെ കയ്യിലുള്ള ഇൻഹെയിലർ അടിച്ചിട്ട് EP ഫുള്ളാക്കിയിട്ട് ഇവിടുന്ന് മെഡിക്കിറ്റ് അടിക്കാമെന്നുള്ള ഇതിലാണ് ഞാൻ നിന്നത് ഗൈസ്. ഒന്നും പറയാനില്ല, 8 കില്ലാണ്. ഇപ്പം ഞാൻ കാര്യം റഷ് ചെയ്യുന്നെങ്കിൽ എനിക്ക് 10 കില്ലായിട്ട് ഈ കളി ബൂയി അടിക്കണം. പിന്നെയും ഗൈസ് നമ്മൾ മെഡിക്കിറ്റ് പിടിക്കുവാനാവുമോ, നമുക്ക് മെഡിക്കിറ്റ് ഇമ്പ്രൂവ് ആക്കണം എന്നുള്ളതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് സമയം മെഡിക്കിറ്റ് ആക്കിയിട്ട് കളിക്കുകയാണ്. എന്തായാലും ഞാൻ പെട്ടെന്ന് HP ആക്കിയിട്ട് ഞാൻ മെഡിക്കിറ്റ് അടിച്ച് ഗൈസ്. ഇപ്പോൾ എനിക്ക് പൊട്ടത്തരമൊന്നും മാറിയിട്ടില്ല. കാരണം നിങ്ങൾക്ക് ഞാൻ മെഡിക്കിറ്റ് അടിക്കുമ്പോൾ വെറുതെ 200 ഉണീച്ച് കളിക്കുന്നതാണ്. അങ്ങനെ 200 ഉണീച്ചും കളിച്ചാൽ നമ്മൾ വെറുതെ വിചാരിക്കുന്ന സ്പീഡിൽ HP കൂടുകയോ ഒന്നുമില്ല. ആ സമയത്താണെങ്കിൽ നമ്മളോട് നമ്മളെ പാൻ്റ് അതൊന്ന് തൊട്ടുപോയിക്ക്. അതുകൊണ്ട് തന്നെ നമ്മൾ HP ഇങ്ങക്ക് ഇപ്പം പോകുന്ന കാണാം. നല്ല രീതിക്ക് പോകുന്നുണ്ട്. പെട്ട് കളി കയ്യിൽ നിന്ന് പോയി എന്ന് വിചാരിച്ചതാണ്.
എന്തോ ഭാഗ്യത്തിനോ അങ്ങ് അടിച്ചത്. ആ സമയത്ത് എനിക്ക് 34 സ്പെക്കാനും കഴിച്ചിട്ടുള്ള പക്ഷെ 3 ലൈക്കാണ് കിട്ടിയ ആദ്യം. 34 3 ലൈക്ക് മാത്രമേ നമുക്ക് കിട്ടിയ. അതെന്തായാലും സെഡ് ആയി പോയി. നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് മെഡിക്കറ്റെല്ലാം എടുത്ത് ബൂയി അടിച്ചിട്ട് എന്തായാലും സീനിൽ നമ്മളൊരു അടിപൊളി ബൂയാണ് എന്തായാലും അടിച്ച്. നമ്മൾ 1 സ്റ്റാറിൽ നിൽക്കുമ്പോൾ കളിച്ച കളിയാന്ന് പറഞ്ഞ് ഗൈസ് നമ്മൾ പുഷിങ് നിർത്തി റഷിങ് കളിക്കാന്നുള്ള രീതിയിൽ കളിച്ചതാ. അപ്പാണ് ഗൈസ് നമുക്ക് 57+ കിട്ടിയേനി. എന്തായാലും നമ്മൾ 2 സ്റ്റാർ അടിച്ചിട്ട് തന്നെയാണ് പോകുന്നുള്ളൂ ഗൈസ്, വേറൊന്നും ഇല്ല. എന്തായാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിങ്ങനെ ഞങ്ങൾ മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഓക്കെ.